നമ്മളിന്നുണ്ടാക്കാൻ പോണത് ഒരു പിടിയാണ്. ഒരു നാളികേരത്തിന്റെ പകുതി ഫുള്ളായി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ചെറിയുള്ളി, കുറച്ച് ജീരകം ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ അരച്ചെടുക്കും. ഇത് അരിപ്പൊടിയാണ്, വറുത്തരിപ്പൊടിയാണ്. ഇതിലേക്ക് അരച്ച അരപ്പ് ചേർക്കുക. അതിനുശേഷം നമ്മൾ തിളച്ച വെള്ളങ്ങൾ നമ്മൾ ഇടിയപ്പത്തിന് ആക്കുന്ന പോലെ ഉപ്പിട്ട് കുഴച്ചെടുക്കുക. ഓക്കെ, കുഴച്ചതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഒരുപാട് ലെങ്തി ആവേണ്ട വെച്ചിട്ടാണ് ഞാൻ ഷോർട്ട് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊന്നും കാണിക്കാത്തത്. ഓക്കെ, ഇതിലേക്ക് അരപ്പ് ചേർത്തു. ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് നെയ് ചേർത്തിട്ടുണ്ട് ഞാൻ. പിന്നെ ബാക്കി വന്ന് നമ്മുടെ തേങ്ങ ഞാൻ പാലെടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി തിളച്ച വെള്ളം ഒഴിച്ച് ഇത് നമ്മൾ ഇടിയപ്പത്തിന് കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കുക. ചൂടുണ്ട്, അപ്പം അതുകൊണ്ട് ആദ്യം നമ്മളിങ്ങനെ കുഴച്ചെടുത്തതിന് ശേഷം ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കുക. നന്നായി കുഴച്ചെടുത്ത് കുഴച്ച് മയമാക്കിയതിന് ശേഷം ബോൾസാക്കി എടുക്കുക. ഓക്കെ, ഞാനത് ചെറിയ ചെറിയ ബോൾസാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വെള്ളം തിളച്ചിട്ടുണ്ട്, കുറച്ച് ഉപ്പിടുക. ഞാൻ മാവിൽ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, കുറച്ച് ഉപ്പിടുക. ഓക്കെ, നന്നായി തിളക്കിണ്ട്. തിളച്ച ശേഷം ഈ ബോൾസ് എല്ലാം നമ്മൾ ഇതിലേക്കിടുക. ഫുള്ളിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്, നമ്മൾ ഇതിലേക്കിടുക. നന്നായി തിളച്ച ശേഷം ഇടുക. അപ്പൊ നമ്മുടെ പിടി വെന്തിട്ടുണ്ട്. ഞാൻ ഒരെണ്ണം എടുത്ത് ഇടയിലൊന്ന് ഇളക്കി കൊടുത്തിരുന്നു, ഒന്നെടുത്ത് ഞാനത് മുറിച്ചു നോക്കി. ഇപ്പൊ വെന്തിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കുക. ഇത് ചിക്കന്റെ കൂടെ കഴിക്കാനാണ് കോമ്പിനേഷൻ കറക്റ്റ്. അപ്പോ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി ഇതൊന്ന് ചെറുതായി ഒന്ന് തിളച്ചതിന് ശേഷം നല്ല ചിക്കൻ കറിയുടെ കൂടെ കഴിക്കുക. നല്ല ടേസ്റ്റായ ഒരു സംഭവമാണ്, അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഓക്കെ, ഞാനിതിനെ സെർവിങ് ഡിഷിലേക്ക് വിളമ്പിയിട്ട് കാണിച്ചു തരാം.